കൃഷ്ണഗാഥ നാല് ഇവിടെ കേട്ട് കോപാകുലനായ കംസൻ വളരെ കോപത്തോടെ ദേവകിയുടെ കൈ പിടിച്ച് ദേവകിയെ കൊല ചെയ്യാൻ പോകുന്നു കാര്യം ഇവളുടെ മകനാണല്ലോ എന്നെ കൊല്ലാൻ വരുന്നതെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പിന്നെ ദേവകി വളരെ ദയനീയമായി അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ച് കരയുന്നു ഒടുവിൽ വാസുദേവ വസുദേവർ വന്ന് ഹൃദയം പൊട്ടും വിധം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു നീ ഇവിളെ കൊന്നിട്ട കാര്യമില്ലല്ലോ എട്ടാമത്തെ കുട്ടിയല്ലേ കൊല്ലുന്നത് പിന്നെ അതുകൊണ്ട് ഇവ ഇവിടെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആ കുഞ്ഞുങ്ങളെ പെൺ പെണ്ണുങ്ങളെ കൊല്ലുന്നത് നല്ലതല്ലല്ലോ കുട്ടികളെ കുട്ടികളെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു നിവർത്തിയില്ലാതെ അപ്പോൾ അത് കണ്ട് ഒന്ന് ശാന്തനാവുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പം അശരീരി കേട്ട കംസൻ ഖോരനായുള്ളോരോ കംസന്താനം നേരം വിരതയായതീതെന്നോ നണ്ണി പാവകഭാവത്തെ കെവലം പൂണ്ടുടൻ ദേവഗീതൻകോല ചെയ് തൽക്കജം തന്നെ പീടിച്ചു വളർന്നൂരു ഖ്ഗവും വാങ്ങിയങ്ങി നിന്നാൻ കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ലും പൂണ്ടുചമഞ്ഞാരപ്പോൾ കണ്ണടച്ചിടീന കണ്ണു നീർത്തുകീന തിണ്ണ മങ്ങോടിനാർ കിന്നരായി കൈത്തീരും മിടീന കൺചുവത്തിടീന കയ്യലച്ചിടീനാർ കേസരി വീരൻ തന്നാനം തന്നീലായി കേവലം കഴുന്നണം പോലെ മെവി നിന്നിടുന്ന ദേവഗീദേവി താൻ ദിവമേ ചൊല്ലി ചൊല്ലിച്ചൊല്ലി ഖൊരനായുള്ളൊരു കംസനെ നോക്കിയിട്ടു പരം വിറച്ചു നടുങ്ങോ പ്പോൾ ചുഴ നിന്നിടുന്ന ലോകരെ നോക്കിയിട്ടു കൊഴ പുണ്ടവും കേഴും പിന്നെ ചങ്ങാതിമാരൂടെ നന്മോഖം നോക്കീനെ നിങ്ങനെ എൻ കർമ്മ എന്നും പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കീനീ നുച്ചത്തിൽ നിളെ വീളിൽ ചു കേഴും നിർമ്മായ പ്രേമം പോണ്ടമ്മാമൻ തന്നെയും അമ്മേ അമ്മായേ തന്നെയോ മൗവണ്ണമേ അങ്ങൾ തന്നെ വീളിൽ നിന്നിടുവാൻ ഓങ്ങി നിന്നങ്ങോ നാടുങ്ങും പിന്നെ അനകദുന്തോഫി തന്നോടെ അനനം ായ്മെല്ലാവേ നോക്കി വീർക്കും ദേവഗീതൻ പയ മിങ്ങനെ കാണുമ ശ്രീവാസുദേവന്താനിന്ന് നേരം പെട്ടെന്നോ ചെന്നു വീലക്കി നിന്നിടീന പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി പാപനായുള്ളോരു കംസ്വനോടായി പിന്നു പോക്കുവാനായി ചൊന്നാൻ നിർമ്മല മനസനായി നിന്നിടൂമി നിന്മനിങ്ങനെ വന്നതെന്തേ ശങ്കയും കൈവിട്ടു പെൺകോല ചെയ്യയോ മംഗലനായ നിൻവിലായിപ്പോൾ േദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോയും നരിതാനും ഴിഞ്ഞുള്ളോരുത്സവമല്ലോയി കലവുമെന്നതും ഓർത്തു കാണി പ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും നിദാനത്രേ നീ അഴി നീ ഒഴിഞ്ഞില്ലോരു നീ ഒഴിഞ്ഞാരുമില്ലാശ്രയം ൾ കതരിച്ചിടുവാൻ ഭജനാഥ വിരനായുള്ള നിഘോരമായി മേഭൂമി ആരീതൻ പങ്കൊല ചെയ്യല്ലാതെ ഇത്തരമായുള്ളോരുതികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊല്ലും നേരം പപനായുള്ള കംസന്റെ മനസം പാറയെ പോലെ അങ്ങകയാല് പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടീനാൽ ഖിന്നനാ നിന്നാവാൻ ഉണ്മയായി ദേവകീയല്ലോ നിന്നോടെ മേവുന്നതെന്നതോ വന്നതല്ലോ അഷ്ടമാനാകുന്ന ബാലനല്ലോ നിൻ കഷ്ടയ്ക്കുന്നു നീ മിത്തമെന്നാൽ തെറ്റു പെറ്റിടുന്ന മക്കളിയെല്ലാമേ തെറ്റെന്നോ നിൻ കൈയിൽ നൽകാമല്ലോ പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും ഇത്രയും പറഞ്ഞ് വസുദേവർ നിർത്തുന്നു